ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന ഒരു ഖ്യാതി ഉണ്ടായിരുന്ന കേരള പോലീസിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളുടെ കാരണത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിൽ നമ്മൾ അത് സൂചിപ്പിക്കാൻ പോകുന്നത്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം തന്നെ ഉപദേശകരെ തിരികെ കയറ്റുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിൻ്റെ പ്രതിഫലനം മാത്രമായിരിക്കാം സ്വാഭാവികമായും ഇപ്പോൾ കേരള പോലീസ് കേൾക്കേണ്ടി വരുന്ന പേര് ദോഷം എന്ന് തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. കേരള പോലീസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് DGP ലോക്നാഥ് ബെഹ്റയല്ല, അദ്ദേഹത്തിന് മുകളിൽ, അതായത് അദ്ദേഹത്തിന് മുകളിൽ പറക്കുന്ന ഒരു പരുന്ത് എന്ന തരത്തിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കേരള പോലീസിൻ്റെ അമരത്തുണ്ടായിരുന്ന, പക്ഷേ എപ്പോൾ കേരള പോലീസിൻ്റെ അമരത്തുണ്ടായിരുന്നു അപ്പോഴെല്ലാം വിവാദങ്ങളുടെ നായകനായിരുന്ന രമൺ ശ്രീവാസ്തവ എന്ന മുഖ്യ പോലീസ് ഉപദേഷ്ടാവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രമൺ ശ്രീവാസ്തവയാണ്. അപ്പോൾ എന്താണ് ലോക്നാഥ് ബെഹ്റയ്ക്കുള്ള റോൾ? പിണറായി വിജയന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ലോക്നാഥ് ബെഹ്റയെക്കാളും ഇപ്പോൾ വിശ്വാസമുള്ളത് രമൺ ശ്രീവാസ്തവയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഒരു സാധാരണ കോൺസ്റ്റബിൾ മുതൽ ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വരെ സ്ഥലം മാറ്റേണ്ടതും അവർ ഏതൊക്കെ ജോലികൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നതും ഇപ്പോൾ രമൺ ശ്രീവാസ്തവ എന്ന തരത്തിലേക്ക് വരുന്നു. അതാണ് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ അപജയം. നമുക്കറിയാം IG അശോക് യാദവിനെ അറിയിച്ചുകൊണ്ട് മാത്രം കോഴിക്കോടുള്ള രണ്ട് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ, അതായത് CPM പ്രമുഖരായിട്ടുള്ള രണ്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ UAPA ചുമത്തി അവരെ കസ്റ്റഡിയിലെടുക്കുവാനുള്ള ഒരു സംവിധാനം, അത് ആ ഒരു സംവിധാനം ചെയ്തത് രമൺ ശ്രീവാസ്തവയുടെ അറിവോടുകൂടി വിവാദ നായകനായിട്ടുള്ള AG ജോർജ് ആണ്. നമുക്കറിയാം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് അദ്ദേഹം. വളരെ വിവാദങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസിൽ വളരെ ഏറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു AV ജോർജിനെ തിരിച്ചെടുത്ത് ഉന്നത സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്തത് ഈ രമൺ ശ്രീവാസ്തവയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആലുവയിലെ ചില കേസുകളിൽ UAPA ചുമത്തിയതും പരിസ്ഥിതി പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കിയതും അടക്കം AV ജോർജിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളുള്ളപ്പോഴാണ് രമൺ ശ്രീവാസ്തവ, ഒരുപക്ഷെ ലോക്നാഥ് ബെഹ്റ അറിയാതെ തന്നെ ഈ ഒരു തരത്തിലേക്കുള്ള ഒരു കൈകടത്തൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ISRO ചാരക്കേസ്, ആ ചാരക്കേസിൽ സസ്പെൻഷനിലായി പാലക്കാട്ടെ വെടിവെപ്പ് കേസിൽ കുടുങ്ങി വിവാദ നായകനായിട്ടുള്ള രമൺ ശ്രീവാസ്തവയാണ് ഇപ്പോൾ കേരള പോലീസിനെ നയിക്കുന്നത്, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട DGP ശ്രീ ലോക്നാഥ് ബെഹ്റ റബ്ബർ സ്റ്റാമ്പായി മാറുന്നു. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന എന്ന് ഒരുപക്ഷെ നമ്മൾക്കെല്ലാം ഒരു വെപ്പുണ്ടായിരുന്ന ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് പിണറായി വിജയൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സ്ഥാനം മാറിപ്പോയിരിക്കുന്നു എന്ന കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രമൺ ശ്രീവാസ്തവ, അദ്ദേഹത്തിനിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഒരു പദവിയുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഏത് ഫയലും നോക്കുവാൻ അദ്ദേഹത്തിന് ഇപ്പോൾ അധികാരമുണ്ട്, അവകാശമുണ്ട്. ഒരുപക്ഷെ ലോക്നാഥ് ബെഹ്റയ്ക്ക് പോലും അറിയേണ്ട, അദ്ദേഹത്തിന് അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ തന്നെ പോലീസിൻ്റെ എന്തൊരു കാര്യത്തിലും ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാർ രമൺ ശ്രീവാസ്തവ എന്ന പോലീസിൻ്റെ മുഖ്യ ഉപദേഷ്ടാവിന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഈ വിവാദ നായകൻ ഏത് തരത്തിൽ പോലീസിൻ്റെ തലപ്പത്തേക്ക് വന്നോ അന്നു മുതൽ കേരള പോലീസ് കേൾക്കാൻ തുടങ്ങിയ പഴി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഏത് തരത്തിലായാലും പോലീസിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടരുത്. സാധാരണക്കാരായ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ആശയും ആവേശവും അത്താണിയുമാണ് കേരള പോലീസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് വിനീതമായി നമുക്കും പറയാനുള്ളത്.